പൂർവീകരുടെ ശവകുടീരങ്ങൾ കാണാൻ കടൽ കടന്നെത്തുന്നത് നിരവധി പേർ. പള്ളിക്കുന്ന് CSI പള്ളിയിലെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂർവീകരെ കാണാനാണ് നിരവധി വിദേശികൾ വർഷം തോറും എത്തുന്നത്. പൂർവീകരുടെ ശവകുടീരങ്ങൾ കാണുവാനും പീരിമേടിന്റെ കുളിർമയും തേടി വർഷം തോറും കടൽ കടന്ന് എത്തുന്നതാണ് നിരവധി പേർ. പീരിമേട് കുട്ടിക്കാനത്തിന് സമീപമുള്ള CSI സഭയുടെ പള്ളിക്കുന്ന പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂർവികരെ തേടിയാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വർഷം തോറും അനവധി പേർ പീരിമേട്ടിൽ എത്തുന്നത്. ഹൈറേഞ്ചിലെ തോട്ടം വ്യവസായം തുടങ്ങുന്നതിന്റെ ഭാഗമായി പീരിമേട്ടിലെത്തിയ ബ്രിട്ടീഷുകാരാണ് പ്രാർത്ഥനയ്ക്കായി കുട്ടിക്കാനത്തിന് സമീപം പള്ളിക്കുന്നിൽ 1869 February 10 പള്ളി സ്ഥാപിച്ചത്. അക്കാലത്ത് തിരുവിതാംകൂറിന്റെ അതിരിനിൽ ആയിരുന്ന പീരിമേട് ഭാഗത്ത് പള്ളി നിർമ്മിക്കുവാനായി രാജഭരണാധികാരി 15 ഏക്കർ സ്ഥലം CSI മിഷണറിമാർക്ക് വിട്ടു നൽകുകയായിരുന്നു. 1869 June യൂറോപ്യൻ ശൈലിയിലുള്ള പള്ളി ഇവിടെ നിർമ്മിച്ചത്. ഹെൻറി ബേക്കറായിരുന്നു ഇവിടെ പള്ളി നിർമ്മിച്ചത്. 1.5 നൂറ്റാണ്ട് പിന്നിടുന്ന വേളയിലും നിർമ്മാണ ഘട്ടത്തിലേതുപോലെ തന്നെ തലയെടുപ്പോടുകൂടി പള്ളി നിലനിൽക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളും ഫർണിച്ചറുകളും ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പള്ളിയുടെ ഭിത്തിയിൽ പഴയകാല പ്രൗഢി വിളിച്ചോതി പിച്ചളയിൽ തീർത്ത ടാബ്ലറ്റുകൾ കാണുവാൻ കഴിയും. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 34 വിദേശികളുടെ മൃതദേഹമാണ് 2 ഏക്കർ വിസ്തൃതിയുള്ള ഇവിടുത്തെ സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുന്നത്. CSI പള്ളിക്കുന്ന് സഭയിലെ ബ്രിട്ടീഷ് സെമിറ്ററി 34 കല്ലറകൾ അടങ്ങിയ ഒന്നാണ്. ഇത് ലോകം മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. 34 കല്ലറകളിൽ ഒരു കുതിരയെ അടക്കിയ കല്ലറ ഇവിടെ ഉണ്ട് എന്നുള്ളത് വിസ്മയമുള്ള ഒരു സംഭവമാണ്. മൂന്നാറിൻ്റെ സ്ഥാപകനായ JD മോൺറോയുടെ കുതിരയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. ഈ 34 കല്ലറകളും ഒരുപാട് സന്ദർശകർ വന്ന് ഇവിടെ സന്ദർശിച്ച് പോകാറുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തിൽ നിന്ന് ഒരുപാട് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലറയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദേശികൾ ഇവിടെ വരാറുണ്ട്. അറിഞ്ഞു കേട്ട് അവർ അവരുടെ സ്വന്തം പിതാക്കന്മാരുടെ, അതായത് തലമുറകൾ കിടക്കുന്ന അവരുടെ പിതാക്കന്മാരുടെ കല്ലറകൾ വന്ന് സന്ദർശിച്ച് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. സമീപത്ത് ജാൻ സാവില എന്ന ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു വനിത അപ്രകാരം അവിടെ കല്ലറകൾ സന്ദർശിക്കാനിടയായി തീർന്നു. അവർ വന്നത് പണ്ടിപ്പെരിയാറിൻ്റെ അടുത്ത് ഡൈമുക്ക് എന്ന എസ്റ്റേറ്റിലാണ്. അമ്മ മാരിഗാർഡിൻ്റെ പിതാവ് ജാക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഡെമോക്ക് എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. 1909 അവർ കേരളത്തിൽ എത്തിയത്. തിരുവിതാംകൂർ രാജാവിൽ നിന്ന് 35 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ആദ്യം തേയില നട്ടുപിടിപ്പിച്ചു. പിന്നീട് അത് 723 ഏക്കറായിട്ട് അത് വ്യാപരിച്ചു. ഡെമോക്ക് എന്ന ഫാമിലിൽ പെട്ട കുടുംബമായതുകൊണ്ട് അവർ ആ സ്ഥലത്തിന് ഡെമോക്ക് എന്ന് പേരിട്ടു. എന്നാൽ പിന്നീട് ഡെമോക്ക് എന്നുള്ളത് ഉപയോഗിച്ച് അവസാനം അത് ഡൈമുക്കായിട്ട് മാറ്റപ്പെട്ടു. അതാണ് ഇന്ന് വണ്ടിപ്പെരിയാറിൻ്റെ അടുത്ത് നാം കാണുന്ന ഡൈമുക്ക് എസ്റ്റേറ്റ്. ഇപ്പോൾ അത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ അണ്ടറിലാണ് ഈ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ഈ ജാൻ സാവില എന്ന ഈ വനിത ഇംഗ്ലണ്ടിൽ നിന്ന് ഡൈമുക്കിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് സെൻറ്റ് ജോർജ് CSI പള്ളിയിലേക്ക് കടന്നു വരികയും ഇവിടുത്തെ ബ്രിട്ടീഷ് കല്ലറകൾ സന്ദർശിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 1897 ഈ കുടുംബത്തിൽപ്പെട്ട 2 ഇരട്ട കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും സെൻറ്റ് ജോർജ് CSI പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാറിൽ കണ്ണൻദേവൻ തോട്ടം ഉൾപ്പെടെയുള്ള ആരംഭിച്ച ജോൺ ഡാനിയൽ മാർഡയുടെ ശവകുടീരം ഇവിടെയാണ് ഉള്ളത്. ഇവിടെ മറ്റ് സഭാ അംഗങ്ങളുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാൻ അനുവദിച്ചിരുന്നില്ല. ദേവാലയത്തിൽ സേവനം ചെയ്ത ആദ്യ ഇന്ത്യൻ വൈദികൻ റെവറൻ നല്ലതമ്പിയുടെ മൃതദേഹം മാത്രമാണ് വിദേശി അല്ലാതെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. JD മാൻഡ്രയുടെ ഡൗണ എന്ന പെൺകുതിരയുടെ മൃതദേഹവും ഇവിടെ തന്നെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. CSI മിഷണറിയായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയറാണ് പള്ളിക്കുന്നിൽ പള്ളി നിർമ്മിച്ചത്. ഹെൻറി ബേക്കറിന്റെ തലമുറയിൽപ്പെട്ട എലനോർ, നദാലിൻ എന്നീ ഇരട്ട സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം പീരിമേട്ടിൽ എത്തി കല്ലറ സന്ദർശിച്ചിരുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട പൂർവികരുടെ കല്ലറ കാണുവാൻ
ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജെയിൻ സവാല എന്ന വീട്ടമ്മ കഴിഞ്ഞ നവംബറിൽ പള്ളിക്കുന്നിൽ എത്തിയിരുന്നു. 1911-22 കാലഘട്ടത്തിൽ പീരിമേട്ടിൽ താമസിച്ചിരുന്ന ജാക്കിന്റെ മക്കളുടെയും ഫാരുടെയും കലറുകൾ തേടിയാണ് ജെയിൻ എത്തിയത്. മുതുമുത്തച്ഛനുമായ ജാക്കിന്റെയും എലിസബത്ത് ജോർജിന്റെയും ഉൾപ്പെടെയുള്ള ഇരട്ട കുട്ടികളുടെ മറ്റൊരു കുട്ടികളുടെയും കല്ലറയാണ് ഇവിടെ കണ്ടെത്തിയത്. ജാക്കിന്റെ ഫാരിയുടെ കല്ലറ കണ്ടെത്തുവാൻ ആയിട്ടില്ല. സെമിത്തേരിയിൽ 34 കല്ലറകളാണ് ഉള്ളത്. ബ്രിട്ടീഷ് വംശജരെ അടക്കം ചെയ്യുവാനായിട്ടാണ് കല്ലറ സ്ഥാപിച്ചത്. സെമിത്തേരിയിലെ കല്ലറയിൽ മരണപ്പെട്ടവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കല്ലറ നിലനിൽക്കുന്ന ഭാഗത്ത് മറ്റ് സംസ്കാരങ്ങൾ നടത്താതെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പൂർവികരെ തേടിയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇപ്പോഴും വിദേശികൾ ഇന്ത്യയിലേക്കും കുട്ടിക്കാനത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ന്യൂസ്, ഏലപ്പാറ.